ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADSDയിലെ അടുത്തൊരു ടോപ്പിക്കാണ്. ദ ടോപ്പിക് ഈസ് മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റർ. അതായത് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് കമ്പാരിറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ രണ്ട് ഇൻപുട്ടിന് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് കമ്പാരിറ്റർ ആയിട്ട് പറയുന്നത്. അപ്പോൾ സാധാരണ കേസിൽ കമ്പാരിറ്റർ എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് കാണും കമ്പയർ ചെയ്യാനുള്ളത്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് മൂന്ന് ഔട്ട്പുട്ട് കാണും. അതിനകത്ത് ഫസ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ആണോ എന്ന് പറയാൻ വേണ്ടി ഒരു ഗ്രേറ്റർ ദാൻ, അത് വൺ ആവുന്ന എപ്പോഴായിരിക്കും എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ്റെ കേസിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. എ ഈസ് ലെസ് ദാൻ ബി ആണെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് വൺ ആയിരിക്കും. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈക്വൽ ടു എന്ന് പറയുന്ന ഔട്ട്പുട്ട് വൺ ആയിരിക്കും. അപ്പോൾ മൂന്ന് ഔട്ട്പുട്ടാണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്ത് നമുക്ക് പല ടൈപ്പ് കമ്പാരിറ്റർ ഉണ്ട്. എത്ര ഇൻപുട്ട് കൊടുക്കുന്ന, രണ്ട് ഇൻപുട്ടേ ഉള്ളൂ, ആ ഇൻപുട്ടിനകത്ത് എത്ര ബിറ്റ് ഉണ്ടോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കമ്പാരിറ്റർ പല ടൈപ്പ് ഉണ്ട്. ഇവിടുത്തെ കേസ് നമുക്ക് ആദ്യമേ ഒരു വൺ ബിറ്റ് കമ്പാരിറ്റർ നോക്കാം. വൺ ബിറ്റ് കമ്പാരിറ്റർ എന്ന് വെച്ചാൽ എന്താ, എയും വൺ ബിറ്റ് ആണ്, ബിയും വൺ ബിറ്റ് ആണ്. സോ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് വൺ ബിറ്റ് ആണ്, ബി എന്ന് പറയുന്നത് വൺ ബിറ്റ് ആണ്. എത്ര ബിറ്റ് കമ്പാരിറ്റർ ആയാലും ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ മൂന്ന് ഔട്ട്പുട്ടേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ട്രൂ ടേബിൾ എഴുതുമ്പോൾ നമ്മളൊരു എളുപ്പമാർഗ്ഗമാണ് എഴുതുന്നത്. എളുപ്പമാർഗ്ഗം ഇങ്ങനെയാണ്, നമുക്ക് മൂന്ന് കണ്ടീഷൻ അല്ലേ ഉള്ളൂ, രണ്ട് ബിറ്റ് ഒരു ബിറ്റ് അല്ലേ ഉള്ളൂ, എയ്ക്കകത്തും ഒരു ബിറ്റേ ഉള്ളൂ, ബിക്കകത്തും ഒരു ബിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൂന്ന് കണ്ടീഷൻ വരാം, ഒന്നുകിൽ എ വലുതായിരിക്കും അല്ലെങ്കിൽ ബി വലുതായിരിക്കും അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതുന്ന എ ഗ്രേറ്റർ ദാൻ ബി, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എ കോമ ബി എന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇത് നമ്മളെ ഫിസിക്കലി നമ്മൾ കമ്പയർ ചെയ്യുക. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ജിക്ക് ഗ്രേറ്ററിന് വൺ ഇടുക, ലെസ്സിന് സീറോ ഇടുക, ഈക്വൽ ടുവിന് സീറോ ഇടുക, മൂന്ന് ഔട്ട്പുട്ട് അല്ലേ ഉള്ളത്. എ ലെസ് ദാൻ ബി ആണെങ്കിൽ ലെസ് ദാന് വൺ ഇടുക, ഗ്രേറ്റർ ദാന് സീറോ ഇടുക, ഈക്വൽ ടുവിന് സീറോ. ഏതാ ലെസ് ദാൻ ആയതുകൊണ്ട് ലെസ് ദാന് മാത്രം വൺ ഇടുക, ബാക്കി രണ്ടും സീറോ ഇടുക. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈക്വൽ ടുവിന് മാത്രം വൺ ഇടുക, ബാക്കി രണ്ടും സീറോ ഇടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും? സോ ആദ്യമേ ഗ്രേറ്റർ ദാൻ, മൂന്ന് ഔട്ട്പുട്ടാണുള്ളത്, ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഏതിനാണ് വൺ കിടക്കുന്നത്? നോക്കേ, എ ഗ്രേറ്റർ ദാൻ ബിക്കാണ് വൺ കിടക്കുന്നത്, ബാക്കി രണ്ടും സീറോ ഇല്ല. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി നമ്മൾ എഴുതുക, എങ്ങനെ എഴുതും? എ വലുതും ബി ചെറുതുമാണ്. അപ്പം എ ബി ബാർ എന്ന് എഴുതിയാൽ ചെറുതിന് ബാർ ഇടുക, വലുത് അതേപോലെ എഴുതുക, എ ബി ബാർ എന്നായിരിക്കും അതിനെ എഴുതുന്നത്. ലെസ് ദാൻ നമ്മൾ എങ്ങനെ എഴുതും? ലെസ് ദാൻ നോക്കെ, സീറോ വൺ സീറോ ആണ്. സീറോ വൺ സീറോ ആയതുകൊണ്ട് ഏതിനാ? എ ലെസ് ദാൻ ബിക്കാണ് കിടക്കുന്നത്. അപ്പം ചെറുത് ഏതാ? എ വലുത് ഏതാ? ബി. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? എ ബാർ ബി എന്ന് എഴുതും. കണ്ടോ, ഈക്വൽ ടു ആണെങ്കിലോ? ഈക്വൽ ടു ആണെങ്കിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഈക്വൽ ടു എ ഈക്വൽ ടു ബി എ, നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് എപ്പോഴും എഴുതുന്നത് എ എക്സ് നോർ ബി ആണ്. കാരണം എക്സ് നോർ ഗേറ്റിൻ്റെ ഇൻഡിക്കേഷൻ നമുക്കറിയാം, രണ്ട് ഇൻപുട്ടും ഇപ്പോൾ എയും ബിയും സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും, അല്ലെങ്കിൽ എയും ബിയും വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആകത്തുള്ളൂ. സോ ആ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ എ ഈക്വൽ ടു ബിക്ക് എ എക്സ് നോർ ബി എന്ന് ഗേറ്റ് വെച്ച് വരുന്നത്. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ എക്സ് നോർ ബി. എക്സ് നോർ ബി എന്ന് വെച്ചാൽ എക്സോറിൻ്റെ കോംപ്ലിമെൻറ്റ്. എക്സോർ ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു ബാർ ഇടുമല്ലേ, എ എക്സ് ഓർ ബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ഇടുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് എ എക്സ് നോർ ബി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നിൻ്റെ ഇക്വേഷൻ കിട്ടിയതിന് പിന്നെ നമ്മൾ സർക്യൂട്ട് വരയ്ക്കാമല്ലോ. എയും ബിയും വെച്ച് അപ്പം എ ബി ബാർ വരച്ചാൽ ഗ്രേറ്റർ ദാൻ, എ ബാർ ബി വരച്ചാൽ ലെസ് ദാൻ, എ എക്സ് നോർ ബി വരച്ചാൽ അതിൻ്റെ എന്തായിരിക്കും? ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ അതാണ് വൺ ബിറ്റ്. ഇനി ടു ബിറ്റ് ആണെങ്കിലോ? ടു ബിറ്റ് ആണെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഡയഗ്രം അതേപോലെ തന്നെ ഇവിടെ ടു ബിറ്റ് ആക്കണമെന്നേ ഉള്ളൂ. എ എന്ന് എഴുതി അവിടെ രണ്ട് ബിറ്റ് എ വണ്ണും എ സീറോയും, ബി എന്ന് എഴുതി അവിടെ രണ്ട് ബിറ്റ് ബി വണ്ണും ബി സീറോയും. ഔട്ട്പുട്ടിനകത്ത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു, മൂന്നും സെയിം തന്നെ. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ജി, എ ലെസ് ദാൻ ബി ആണെങ്കിൽ എല്ല്, എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈക്വൽ ടു. അപ്പം നമുക്കിവിടെ കമ്പയർ ചെയ്യുന്നത് മൊത്തം നാല് ബിറ്റ് കമ്പയർ ചെയ്യണം. എ വൺ എ സീറോ ഇവിടെ രണ്ട് ബിറ്റ് ഉണ്ട്, ബി വൺ ബി സീറോ രണ്ട് ബിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് രണ്ട് സെറ്റ് ആക്കി എടുക്കുക. എ വണ്ണും ബി വണ്ണുകളെ കമ്പയർ ചെയ്യും, എ സീറോയും ബി സീറോനെ കമ്പയർ ചെയ്യും. അതായത് എൽ എസ് ബി തമ്മിൽ ആദ്യമേ കമ്പയർ ചെയ്യും, എം എസ് ബി തമ്മിൽ അതിനുശേഷം കമ്പയർ ചെയ്യും. സോറി, എം എസ് ബി ആദ്യം കമ്പയർ ചെയ്യും, അതിനുശേഷം എൽ എസ് ബി കമ്പയർ ചെയ്യും. അപ്പോൾ ആദ്യമേ കമ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? എ വൺ ബി വൺ. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് കോളം നമ്മൾ എ വൺ കോമ ബി വൺ ആയിട്ട് എടുക്കുന്നത്. സെക്കൻഡ് കോളം എന്താ? പിന്നെ കമ്പയർ ചെയ്യേണ്ടത് എൽ എസ് ബി ആണ്. എ സീറോയും ബി സീറോയും മറ്റടുത്ത് ഒരു ബിറ്റ് ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. ഇവിടെ രണ്ട് ബിറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ മൂന്ന് ബിറ്റ് ഉണ്ടെങ്കിലോ ആദ്യമേ എം എസ് ബി രണ്ടും കമ്പയർ ചെയ്യും, പിന്നെ അടുത്ത ബിറ്റ് എടുക്കും, പിന്നെ അടുത്ത ബിറ്റ് എടുക്കും. അപ്പോൾ ഇവിടെ എ വൺ ബി വൺ ആദ്യമേ, എ സീറോ ബി സീറോ രണ്ടാമത്. അപ്പം നോക്കേ, നമുക്ക് ഓരോന്നിനും എഴുതാം. എ എം എസ് ബിയുടെ കേസിൽ നമുക്ക് എഴുതാം എ വൺ ഗ്രേറ്റർ ദാൻ ബി വൺ, അല്ലെങ്കിൽ എ വൺ ലെസ് ദാൻ ബി വൺ, എ സീറോ എ വൺ ഈക്വൽ ടു ബി വൺ. ഇനി എ വൺ ഗ്രേറ്റർ ദാൻ ബി വൺ ആണെങ്കിൽ, എം എസ് ബി വൺ ആണ് വലുതാണെങ്കിൽ നമുക്ക് പിന്നെ എൽ എസ് ബി നോക്കേണ്ട കാര്യം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഡോൺ കെയർ ഇട്ടേക്കുന്നത്.
അതേപോലെ എം എസ് ബി ചെറുതാണെങ്കിലും നമുക്ക് എന്ത് നോക്കേണ്ട കാര്യമില്ല, എൽ എസ് ബി നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇപ്പൊ 99ഉം 89ഉം ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് കിടക്കുന്ന എം എസ് ബി ആയ 9ഉം 8ഉം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അറിയാം ഏത് വലുതാണ് ഏത് ചെറുതാണെന്ന്. ഇപ്പുറം കിടക്കുന്നത് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇല്ലേ 99ഉം അല്ലെങ്കിൽ 89ഉം തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യണം ഏതാണ് വലുതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ, ഇവിടെ കിടക്കുന്നത് ആദ്യമേ ഇതാണ് എം എസ് ബി എന്ന് പറഞ്ഞത്, ഇത് ആദ്യമേ നോക്കിയാൽ മതി. ഇത് നോക്കി ഇത് വലുതാണെങ്കിൽ നമുക്ക് പറയാം ഇത് എ ആണ് വലുത്, ഇതാണ് വലുതെങ്കിൽ ഇത് ചെറുതാണെങ്കിൽ നമുക്ക് പറയാം ബി ചെറുതാണെന്ന്. ഇപ്പുറം നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് വെച്ചാണ് നമ്മൾ ഇത് തന്നെ എ വൺ ഗ്രേറ്റർ ദാൻ ബി വൺ ആണെങ്കിൽ ഇപ്പുറം നോക്കേണ്ട കാര്യമില്ല, എ വൺ ലെസ് ദാൻ ബി വൺ ആണെങ്കിലും ഇപ്പുറം നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താ പറയുക, എ വൺ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഗ്രേറ്റർ എന്ന് പറയാം, ബാക്കി രണ്ടും സീറോ ആയിരിക്കും. എ വൺ ലെസ് ദാൻ ബി വൺ ആണെങ്കിൽ ഇപ്പുറം നോക്കേണ്ട കാര്യമില്ല, ലെസ് ദാൻ വൺ ആയിരിക്കും, ഇപ്പുറം എന്തായിരിക്കും സീറോ ആയിരിക്കും. ഇനി എ വൺ ഈക്വൽ ടു ബി വൺ ആണെങ്കിലോ, സപ്പോസ് 99ഉം 90ഉം തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 9ഉം 9ഉം ഈക്വൽ ആണ്, അപ്പൊ നമുക്ക് വലുതോ ചെറുതോ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്ത് നോക്കണം, പിന്നെ ഇപ്പുറത്തെ അടുത്തത് നോക്കണം, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ടാവും. എ വൺ ഈക്വൽ ടു ബി വൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എ വൺ ഈക്വൽ ടു ബി വണ് മൂന്ന് കണ്ടീഷൻ വരും, ഏതൊക്കെയാ, ഇപ്പുറത്തത് വലുതാണോ ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നുള്ളത്. അതാണ് എ വൺ ഈക്വൽ ടു ബി വൺ ആണെങ്കിൽ എ സീറോ ഗ്രേറ്റർ ദാൻ ബി സീറോ ആണോ നോക്കണം, എ വൺ ഈക്വൽ ടു ബി വൺ ആണെങ്കിൽ എ സീറോ ലെസ് ദാൻ ബി സീറോ ആണോ നോക്കണം, എ വൺ ഈക്വൽ ടു ബി വൺ ആണെങ്കിൽ എ സീറോ ഈക്വൽ ടു ബി സീറോ ആണെന്ന് നോക്കണം. അതായത് ഇവിടെ 9ഉം 9ഉം ഈക്വൽ ആണെങ്കിൽ ഇവിടെ വലുതാണോ എന്ന് നോക്കണം, ഇവിടെ ചെറുതാണോ നോക്കും, ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കണം. അപ്പം വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഗ്രേറ്റർ ആണെന്ന് പറയും, ബാക്കി രണ്ടും സീറോ. ചെറുതാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ലെസ് ദാൻ എന്ന് പറയും, ബാക്കി രണ്ടും സീറോ. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇപ്പൊ 99ഉം 99ഉം ആയപ്പോൾ നമ്മൾക്ക് എന്താ, ഇപ്പൊ രണ്ടും ഈക്വൽ എന്ന് പറയാം. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയും, ഈക്വൽ ടു. അപ്പൊ ഈക്വൽ ടു കണ്ടീഷൻ ആ ഒരു വൺ മാത്രമേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇവിടെ പല കണ്ടീഷനും വരാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇനി എന്താ, ഗ്രേറ്ററിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇവിടെ രണ്ട് വണ്ണാണ് വരുന്നത്, ഈ വണ്ണ് നേർക്ക് കിടക്കുന്ന എന്തൊക്കെയാ, എ വൺ ഗ്രേറ്റർ ദാൻ ബി വൺ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം, എ വൺ ബി വൺ ബാർ, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എ വൺ ബി വൺ ബാർ. അടുത്ത വണ്ണിന്റെ എന്താ, അടുത്ത വണ്ണിന്റെ എഴുതുന്നതിന് മുമ്പ് പ്ലസ് ഇടണം. അടുത്ത വണ്ണിന്റെ എങ്ങനെ എഴുതാം, ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് ഇല്ലേ, രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താ, എ വൺ ഈക്വൽ ടു ബി വൺ, എ വൺ ഈക്വൽ ടു ബി വൺ എങ്ങനെ എഴുതാം, എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു, അതിൻ്റെ കൂടെ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ ബി സീറോ ബാർ, ചെറുതിന് ബാർ കൊടുക്കുക. എന്താ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പം രണ്ട് വൺ ഉണ്ടായത് രണ്ട് ടേം വരും, ഈ വണ്ണിന് നേർക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ, എ വൺ ബി വൺ ബാർ. ഈ വണ്ണിന് നേർക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്, എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ ബി സീറോ ബാർ. അങ്ങനെയാണ് ഗ്രേറ്ററിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ലെസ്സിൻ്റെ ഇക്വേഷനോ, ഈ വണ്ണിന് നേർക്കുള്ള കണ്ടീഷൻ ഇവിടെ രണ്ട് വണ്ണം ഉണ്ട്, അതുകൊണ്ട് രണ്ട് ടേം കാണും. ഫസ്റ്റ് വണ്ണിന് നേർക്കുള്ള കണ്ടീഷൻ എ വൺ ലെസ് ദാൻ ബി വൺ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, എ വൺ ബാർ ബി വൺ, ചെറുതിന് ബാർ കൊടുക്കുക, വലുത് അതേപോലെ എഴുതുക. പ്ലസ് അടുത്ത വണ്ണം എന്താ, എ വൺ ഈക്വൽ ടു ബി വൺ ആയതുകൊണ്ട് എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ ബാർ ബി സീറോ. കണ്ടോ, ചെറുത് എ സീറോ ബാർ ബി സീറോ. ഈക്വൽ ടുവിന് ഒറ്റ കണ്ടീഷൻ ഒറ്റ വണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ ടേമേ വരത്തുള്ളൂ. പക്ഷേ ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ആ രണ്ട് കണ്ടീഷൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതൊക്കെയാ, എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ എക്സ് നോർ ബി സീറോ, രണ്ടും ഈക്വൽ ടു ഇല്ല. അപ്പം എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ എക്സ് നോർ ബി സീറോ. അപ്പം ഗ്രേറ്റർ ലെസ് ഈക്വൽ. ഇനി നമുക്ക് എന്ത് വരച്ചാൽ മതി, സർക്യൂട്ട് വരച്ചാൽ മതി. സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എത്ര ബിറ്റ് വരയ്ക്കണം, എ വൺ എ സീറോ ബി വൺ ബി സീറോ. അപ്പം നാല് ഇൻപുട്ട് വരയ്ക്കണം, എ വൺ എ സീറോ ബി വൺ ബി സീറോ. ഉണ്ടോ, ഇനി അതിൻ്റെ എല്ലാം കോംപ്ലിമെൻ്റ് കൂടെ എടുത്തിട്ടേക്ക്, എ വൺ കോംപ്ലിമെൻ്റ്, എ സീറോ കോംപ്ലിമെൻ്റ്, ബി വൺ കോംപ്ലിമെൻ്റ്, ബി സീറോ കോംപ്ലിമെൻ്റ്, ഇതെല്ലാം താഴോട്ട് വെച്ചിടുക. ഇനി ഗ്രേറ്ററിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാ, എ വൺ ബി വൺ ബാർ, സോ അതെടുത്ത് ആൻഡ് ചെയ്യുക. പ്ലസ് എ വൺ എക്സ് നോർ ബി വൺ, അത് എക്സോർ ചെയ്യുക, അതിൻ്റെ കൂടെ എ സീറോ ബി സീറോ ബാർ ആൻഡ് ചെയ്യുക, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. സോ സർക്യൂട്ട് വരയ്ക്കാൻ, സാധാരണ സർക്യൂട്ട് വരയ്ക്കുന്നത് പോലെ ഇൻപുട്ട് എടുക്കുമ്പോൾ ഇത്ര എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, എ വൺ എ സീറോ ബി വൺ ബി സീറോ. ഓക്കെ, സോ അങ്ങനെ ഗ്രേറ്ററിൻ്റെ ലെസ് ദാൻ്റെ ഈക്വൽ ടുവിൻ്റെ എല്ലാം സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി മൂന്ന് ബിറ്റ് ആണെങ്കിലോ, ഈ സെയിം കൺസെപ്റ്റ് തന്നെ മൂന്ന് ബിറ്റ്. അപ്പം നമ്മൾ ആദ്യമേ എന്താ, ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് വ്യത്യാസം വരുത്തും, എ ടു എ വൺ എ സീറോ, ഇവിടെ ബി ടു ബി വൺ ബി സീറോ, മൂന്ന് ബിറ്റ് ആക്കും. അപ്പം നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ എം എസ് ബി ആയിരിക്കും. ഏതൊക്കെയാ, എ ടു ബി ടു കമ്പയർ ചെയ്യും, ദെൻ അത് കഴിഞ്ഞ് അടുത്തത് കമ്പയർ ചെയ്യും എ വൺ ബി വൺ, അത് കഴിഞ്ഞ് എൽ എസ് ബി കമ്പയർ ചെയ്യും. അതായത് നമ്മളുടെ 999ഉം 878ഉം തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് നോക്കും, ഇവിടെ നോക്കും. ഇവിടെ നോക്കി വലുതോ ചെറുതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. സപ്പോസ് ഇവിടെ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 9 ഇവിടെ 9 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് ഇവിടെ ചെക്ക് ചെയ്യും.
ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വലുതാണോ ചെറുതാണോ നമുക്ക് പറയാൻ പറ്റും. ഇവിടെയും ഈക്വൽ ആണെങ്കിൽ ഇപ്പുറം ചെക്ക് ചെയ്യും. സോ ആ കൺസെപ്റ്റ് തന്നെ ഇവിടെ എടുക്കുന്നത്, ആദ്യം എ ടു ബി ടു, എ വൺ ബി വൺ, എ സീറോ ബി സീറോ. അപ്പോൾ ഇവിടെ മൂന്ന് കണ്ടീഷൻ നേരത്തെ പറഞ്ഞത്, എ ടു ഗ്രേറ്റർ ദാൻ ബി ടു, എ ടു ലെസ് ദാൻ ബി ടു, എ ടു ഈക്വൽ ടു ബി ടു. അപ്പോൾ എ ടു ഗ്രേറ്റർ ദാൻ ബി ടു ആണെങ്കിൽ ഇവിടെ രണ്ടും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് വലുതെന്ന് പറയാം. എ ടു ലെസ് ദാൻ ബി ടു ആണെങ്കിലും ഇവിടെ രണ്ടും നോക്കേണ്ട കാര്യമില്ല, ചെറുതെന്ന് പറയാം. എ ടു ഈക്വൽ ടു ബി ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറം മൂന്ന് കണ്ടീഷൻ വരും. അതാണ് എ ടു ഈക്വൽ ടു ബി ടുവിന് എ വൺ ഗ്രേറ്റർ ദാൻ ബി വൺ, എ ടു ഈക്വൽ ടു ബി ടുവിന് എ വൺ ലെസ് ദാൻ ബി വൺ, എ ടു ഈക്വൽ ടു ബി ടുവിന് എ വൺ ഈക്വൽ ടു ബി വൺ. അപ്പം ഇവിടെ വലുതാണെങ്കിൽ എഗെയിൻ ഗ്രേറ്ററിൻ്റെ വൺ ആകും, ഇവിടെ ചെറുതാണെങ്കിൽ ലെസ് ദാൻ്റെ വൺ ആകും. ഈക്വൽ ടു ആണെങ്കിലോ നമുക്ക് അവിടെയും ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല, ഇനിയൊരു കണ്ടീഷനുമുണ്ട്. അപ്പം ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും, എ ടു ഈക്വൽ ടു ബി ടു, എ വൺ ഈക്വൽ ടു ബി വൺ, എ സീറോ ഗ്രേറ്റർ ദാൻ ബി സീറോ, ഇത് രണ്ടും അതേപോലെ എ സീറോ ലെസ് ദാൻ ബി സീറോ, ഇത് രണ്ടും അതേപോലെ എ സീറോ ഈസ് ഈക്വൽ ടു ബി സീറോ. അപ്പോൾ വലുതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ വൺ കൊടുക്കുക, ചെറുതാണെങ്കിൽ ലെസ് ദാൻ വൺ കൊടുക്കുക, ഈക്വൽ ടു ആണെങ്കിൽ മാത്രം ഈക്വൽ ടുവിന് വൺ കൊടുക്കുക. അപ്പോൾ ഇനി ഇക്വേഷൻ എഴുതാൻ എന്താ, ഗ്രേറ്റർ ഇക്വേഷൻ എന്തൊക്കെയാണ്, രണ്ട് മൂന്ന് വൺ ആണ് വരുന്നത്. ഫസ്റ്റ് വണ്ണിന് നേർക്കുള്ളത് എ ടു ബി ടു ബാർ, രണ്ടാമത്തെ വണ്ണിന് ഉള്ളത് എ ടു എക്സ് നോർ ബി ടു ഇൻറ്റു എ വൺ ബി വൺ ബാർ, പ്ലസ് മൂന്നാമത്തെ വണ്ണിൻ്റെ എന്താ, എ ടു എക്സ് നോർ ബി ടു ഇൻറ്റു എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ ബി സീറോ ബാർ. അങ്ങനെയാണ് മൂന്ന് ഇവിടെ ചേർന്ന് വരുന്നത് ഗ്രേറ്റർ ദാൻ. ലെസ് ദാന് വരുന്ന ഏതൊക്കെയാണ്, അവിടെയും മൂന്ന് വൺ. ഒന്ന് ഏതാ, എ ടു ബാർ ബി ടു, അടുത്ത ഏതാ, എ ടു എക്സ് നോർ ബി ടു ഇൻറ്റു എ വൺ ബാർ ബി വൺ. മൂന്നാമത്തെ ഏതാ, എ ടു എക്സ് നോർ ബി ടു ഇൻറ്റു എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ ബാർ ബി സീറോ. ഈക്വൽ ടുവിന് ഒരു വൺ മാത്രമേ ഉള്ളൂ, അപ്പോൾ മൂന്നിൻ്റെ എക്സ് ഓർ കണ്ടീഷൻ കൂടെ അങ്ങ് ആൻഡ് ചെയ്താൽ മതി. എ ടു എക്സ് നോർ ബി ടു ഇൻറ്റു എ വൺ എക്സ് നോർ ബി വൺ ഇൻറ്റു എ സീറോ എക്സ് നോർ ബി സീറോ. സോ അങ്ങനെ മൂന്ന് ഇക്വേഷൻ കിട്ടും. മൂന്നിൻ്റെയും കൂടെ നമ്മൾ എന്ത് വരച്ചാൽ മതി, അത് മൂന്നും കൂടെ ചേർത്തുള്ള സർക്യൂട്ട് ഡയഗ്രാം വരച്ചാൽ, സർക്യൂട്ട് ഡയഗ്രാം ചെറിയ വലുതാകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എം എസ് എത്ര വലിയ ബിറ്റ് ആണെങ്കിലും നമ്മൾ എം എസ് ബി എന്നാണ് ചെക്ക് ചെയ്ത് പോകുന്നത്. എം എസ് ബി വലുതാണെങ്കിൽ അപ്പുറം നോക്കേണ്ട കാര്യമില്ല, എം എസ് ബി ചെറുതാണെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ട കാര്യമില്ല. എം എസ് ബി ഈക്വൽ ആണെങ്കിൽ അടുത്ത തൊട്ടടുത്ത ബിറ്റിലോട്ട് പോകും, റൈറ്റ് സൈഡിലുള്ള. അവിടെയും വലുതാണെങ്കിൽ നമുക്ക് പറയാം, ചെറുതാണെങ്കിൽ നമുക്ക് പറയാം, ഈക്വൽ ടു ആണെങ്കിൽ വീണ്ടും അടുത്ത ബിറ്റിലോട്ട് പോകും. അവിടെ ഇത് വലുത് ചെറുത് ഈക്വൽ ടു വരുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്യാം. സോ ഇതാണ് മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റർ നമ്മൾ ഡിജിറ്റലിലെ കേസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്.